പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു സ്റ്റിച്ചിൻ്റെ കുർത്തയിലാണ് എംബ്രോയിഡറി ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ബ്ലാക്ക് കളറിൽ കോട്ടൺ മെറ്റീരിയലുള്ള ഒരു കുർത്തയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ യെല്ലോ കളർ ത്രെഡ് നമ്മൾ നീഡിലിൽ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്ക് ലൈനോട് ചേർത്തല്ല കുറച്ചൊന്ന് മാറി ഒരു ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഫ്ലവർ ചെയ്യുവാണ്. ബുള്ളിയൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നീഡിലെടുക്കുക. നീഡിലെടുത്തതിന് ശേഷം ആദ്യം നടുക്ക് ഭാഗത്ത് രണ്ട് സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതിന് ഒരു ആറ് ട്വിസ്റ്റ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീതിക്ക് അനുസരിച്ച് നമ്മൾ നീഡിലെടുത്ത് ആദ്യം കൊടുത്തിട്ടുള്ള ആ നൂലിൻ്റെ അടുത്തോട്ട് നമ്മളിങ്ങനെ നീഡിൽ വെക്കുക. നീഡിൽ വെച്ചതിന് ശേഷം നമ്മൾ ട്വിസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിവിടെ ആറ് ട്വിസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, നമ്മൾ ട്വിസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പതിയെ ഇങ്ങനെ ഒന്ന് നീഡിലെടുക്കുക. നീഡിലെടുത്തതിന് ശേഷം ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ച് നമുക്ക് കിട്ടും. അതിന് ശേഷം നീഡിൽ താഴേക്ക് എടുക്കുമ്പോഴത്തേനും നമ്മുടെ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി. ഇപ്പം നമ്മൾ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള അതേ സ്റ്റിച്ച് പോലെ തന്നെ നമ്മൾ അതിനോട് പാരലലായിട്ട് അതേ വീതി വരുന്ന ഒരു സ്റ്റിച്ച് കൂടെ നമ്മൾ കൊടുക്കാൻ പോവാണ്. ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, നമ്മളിപ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ബുളിയൻ റോസിൻ്റെ നടുക്ക് ഭാഗത്താണ് നമ്മൾ വരുന്നതാണ്. അതിനുശേഷം നമ്മൾ ആ ഇപ്പം കൊടുത്തിട്ടുള്ള ആ സ്റ്റിച്ചിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് നീഡിലെടുക്കുക. നീഡിലെടുത്തതിന് ശേഷം കണ്ടോ, മുകൾ ഭാഗത്തേക്ക് നീഡിലെടുത്തു. അതിനുശേഷം ഇപ്പം നമ്മൾ ആറ് ട്വിസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ഇനിയൊരു എട്ട് ട്വിസ്റ്റ് വരുന്ന പോലെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് വീതിയിൽ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള നൂലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീഡിൽ വയ്ക്കുക. ട്വിസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ കൈ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നമുക്ക് കിട്ടും. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൻ്റെ നടുക്ക് ഭാഗത്തുനിന്ന് എടുക്കുക. സെയിം തന്നെ നമ്മൾ ആ രണ്ട് നടുക്ക് വന്നിട്ടുള്ള രണ്ട് സ്റ്റിച്ചിനെയും ചുറ്റിനുമാണ് നമുക്കിപ്പം നമ്മൾ സ്റ്റിച്ചസ് കൊടുത്തു പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു റോസിൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇപ്പം നമ്മൾ രണ്ട് റോസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഏകദേശം ഒരേ വലിപ്പം വരുന്ന രണ്ട് റോസ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മളൊരു മെറൂൺ കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ആ ത്രെഡ് കൊണ്ട് നമ്മൾ ഇപ്പോൾ കാണിച്ച ആ ഒരു യെല്ലോ ബുളിയൻ റോസിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, അത് കുറച്ചുകൂടി ചെറിയ പൂക്കളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു നാലഞ്ച് സ്റ്റിച്ചസ് മാത്രം വരുന്ന പോലെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഗോൾഡൻ ബീഡ്സ് ആണ്. അത് നമ്മൾ തയ്ച്ചു കൊടുക്കാനായിട്ട് സാധാരണ ത്രെഡ് നമ്മൾ എടുക്കുക. പിന്നെ ബീഡ് തയ്ക്കുന്ന നീഡിലിതാണ് കേട്ടോ, വളരെ നീളം കുറഞ്ഞിട്ട് സോറി തിന്നായിട്ടുള്ള നീഡിലാണ് നമുക്ക് വേണ്ടത് ബീഡ്സ് തയ്ക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഈ നാല് പൂക്കൾ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു കോർണറിൽ നിന്ന് നമ്മളിങ്ങനെ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് ബീഡ്സ് നമ്മൾ ആദ്യം കോർത്ത് കൊടുക്കുക. അഞ്ച് ബീഡ് കോർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അത് നടുക്ക് ഭാഗത്തായിട്ട് തയ്ച്ചു കൊടുക്കുകയാണ്. കണ്ടല്ലോ, ഇതുപോലെ നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ നേരെ വരുന്ന പോലെ നമ്മൾ തയ്ച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. വീണ്ടും നമ്മൾ നീട്ടിലെടുക്കുക, അവിടെ നിന്ന് തന്നെ എടുക്കുക. അതിനുശേഷം മൂന്ന് ബീഡ്സ് നമ്മൾ കോർത്ത് കൊടുത്തിട്ട് നമ്മളത് ആ ഫ്ലവറിനോട് ചേർന്നിട്ട് തയ്ച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും സെയിം തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോവാണ്.
കണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ ആ നാല് കോർണറിലും ചെയ്യാൻ പോവാണ്. കണ്ടല്ലോ, നമ്മൾ നാല് കോർണറിലും സെയിം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിപ്പോൾ ഒരു നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതിന് ചുറ്റിനും നമ്മൾ ഫ്രഞ്ച് നോട്ട് കൊടുക്കാൻ പോവാണ്. ഫ്രഞ്ച് നോട്ട് ഒന്നോ രണ്ട് ട്വിസ്റ്റിലൊക്കെ ചെയ്യാം, ഒന്നോ രണ്ടോ, അത് ഇഷ്ടം പോലെ ചെയ്ത്. ഞാനിപ്പോൾ ഒരു ട്വിസ്റ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഞാൻ അത് നമ്മളൊരു ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിന് ചുറ്റിനും നമ്മളൊരു സ്ക്വയർ ഷേപ്പിൽ ഫ്രഞ്ച് നോട്ട് കൂടി കൊടുക്കാൻ പോവാണ്. ഒരു സൈഡിലൊരു നാല് ഫ്രഞ്ച് നോട്ട് വരുന്ന പോലെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസൈൻ എങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്, ഇത് നമുക്ക് നെക്ക്ലൈനോട് ചേർന്നിട്ട് ചെയ്യാം, അല്ലെങ്കിൽ യോക്ക് ഭാഗത്തായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓൾ ഓവർ കുർത്തിയിൽ നമുക്കിങ്ങനെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്. നമ്മളൊരു ബോട്ട്നെക്ക്, വൈഡ് ബോട്ട്നെക്ക് ഉള്ളൊരു കുർത്തയാണ് തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ചുറ്റിനും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുർത്ത ഫുൾ ലെങ്ത്തിൽ നമ്മൾ താഴോട്ട് രണ്ട് സൈഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ആ യെല്ലോ ഫ്രഞ്ച് നോട്ട് ഇടകലർത്തിയാണ് ചെയ്തിട്ടുള്ളത്. ഇടയ്ക്ക് നമ്മൾ മെറൂൺ കളറിലെ ഫ്രഞ്ച് നോട്ട് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചുറ്റിനും. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ടോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, നല്ലൊരു കളർ കോമ്പിനേഷനാണ്, ബ്ലാക്ക് ആൻഡ് യെല്ലോ റെഡ് എന്നൊക്കെ പറയുമ്പോഴത്തേനും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഞാൻ കാണുന്നതായിരിക്കും. ബൈ.